Hi friends, welcome to Competitive Crackup. HSST Economics exam in the previous question paper, le korchu questions aayittana njan innu vannirikkunnathu. Appo nammalku previous question paper lulla chodyangal parichithamano cheyumbol pettana uttarangal kittunnundo ennokke nokkam. Appo ningal already exam lkk abekshichu exam inu vendittu wait cheyyunnavarayirikkam. Okay, appo nammalku endu cheyyam padikkam. Okay, appo first question, a producer cannot cross the isocost line because of option A, fixed outlay, entire outlay, price, none of the above. ഒരു പ്രൊഡ്യൂസർക്ക് ഐസോകോസ്റ്റ് ലൈൻ എന്തുകൊണ്ട് ക്രോസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇൻപുട്സ് വാങ്ങുന്നതിനുള്ള ഒരു ഫിക്സഡ് ഔട്ട്ലേയിൽ അദ്ദേഹം പരിമിതമായി നിൽക്കുകയാണ് അല്ലെ അപ്പോൾ ചെലവാക്കുന്നതിനുള്ള അതായത് ഇൻപുട്ടുകൾ വാങ്ങുന്നതിന് ചെലവാക്കുന്നതിനുള്ള ഒരു ഇത്ര കണ്ട് സം ഓഫ് മണി അതിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് പ്രൊഡ്യൂസർക്കുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വരച്ചു കാണിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഐസോകോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അപ്പൊ പ്രൊഡ്യൂസർ ഇപ്പോൾ നമുക്കറിയാം ഓരോരുത്തർക്കും ഇപ്പൊ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചാണെങ്കിൽ ബജറ്റ് കൺസ്ട്രെയിൻ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഇൻകവുമായി ബന്ധപ്പെടുത്തി അല്ലെ അതുപോലെ തന്നെ പ്രൊഡ്യൂസർക്കും അദ്ദേഹം ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എന്തുമാത്രം തുക ഇൻപുട്ടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി ചെലവാക്കണം എന്നുള്ളതിന്റെ ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ട് അതിനെ കാണിക്കുന്ന ഒന്നാണ് ഐസോകോസ്റ്റ് ലൈൻ അപ്പൊ ഇവിടെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ഇസ് ദ ആൻസർ എന്ത് ഫിക്സഡ് ഔട്ട്ലേ ഓക്കെ അപ്പൊ ഫിക്സഡ് ഔട്ട്ലേ മൂലമാണ് ഐസോകോസ്റ്റ് ലൈൻ ക്രോസ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസർക്ക് സാധിക്കാത്തത് അപ്പൊ ഐസോകോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി ആ പ്രൊഡ്യൂസർക്ക് ചെലവാക്കാൻ കഴിയുന്ന മാക്സിമം ഒരു ടോട്ടൽ ചെലവാക്കാൻ കഴിയുന്ന തുക എന്താണ് അതിനെ കാണിക്കുന്ന അയാളുടെ ആ കൺസ്ട്രെയിനെ കാണിക്കുന്ന ഒരു രേഖയാണ് ഐസോകോസ്റ്റ് ലൈൻ സെയിം ചെലവിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് മേടിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതിനെക്കുറിച്ചാണ് ഐസോകോസ്റ്റ് ലൈൻ പ്രതിപാദിക്കുന്നത് അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലെ ഇത് മൈക്രോ ഇക്കണോമിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ a form of intertemporal price discrimination in which peak users pay more than off peak users because marginal cost is higher during peak period appo off peak users nalla rendu vaaku kitti intertemporal price discrimination velayilulla vidyanana allengile oraalil ninnu eedaakuna oru kaashil varuna vyathyasam endu kondana chala sevanangalku allengil chala saadhanangalu upayogikkunnathile adine petti aanu ivide chodyam vannirikkunnathu appo ivide uddeshikkunnathu ippo electricity ide charge ാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് പുസ്തകങ്ങളിൽ ഇതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ആൻസർ പീക്ക് ലോഡ് പ്രൈസിംഗ് ആണ് ഇപ്പൊ കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ടുള്ള ചാർജ് വരുന്നു അതുപോലെ ഹൗസ് ഹോൾഡ്സിന്റെ ചാർജിന്റെ രീതി വേറെ ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ ചാർജിന്റെ രീതി വേറെ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത് വില ഈടാക്കുന്നത് അപ്പോ ഈ പീക്ക് ലോഡ് പ്രൈസിംഗിനെ മറ്റൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് നമുക്ക് എടുക്കാം ഇപ്പോ യൂബർ സർവീസുകൾ നമുക്ക് സിറ്റിയിലൊക്കെ അവൈലബിൾ ആണ് അല്ലെ യൂബർ ടാക്സി സർവീസുകൾ അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ സാധാരണ ഒരു ടൈമിലാണ് നമ്മൾ ഈ ടാക്സി സർവീസിന് വിളിക്കുന്നതെങ്കിൽ അവർ നമുക്കൊരു നോർമൽ റേറ്റ് ആയിരിക്കും ഈടാക്കുന്നത് അതേസമയം ഫെസ്റ്റിവൽ ഡേയ്സ് ആണ് അല്ലെങ്കിൽ മഴ പെയ്യുന്നൊരു സമയമാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ടാക്സിക്ക് വേണ്ടിയിട്ട് വിളിക്കുന്ന ഓർഡർ ചെയ്യുന്ന ഓൺലൈൻ ഓർഡറിൽ വിളിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ സമയം ഒരു പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും ഈ പറയുന്ന സർവീസിന്റെ ചാർജ് കുറച്ചൊന്ന് കൂട്ടും കുറച്ചല്ല വളരെ നല്ലതായിട്ട് തന്നെ കൂട്ടാറുണ്ട് അല്ലെ അപ്പൊ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം പീക്ക് ലോഡ് പ്രൈസ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കാം ലഭ്യമായ വസ്തുക്കള് സാധാരണ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് സാധാരണ ഒരു പ്രൈസും അല്ലെങ്കിൽ കുറച്ച് എന്താണ് ഉയർന്ന രീതിയിൽ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ പ്രൈസ് ഈടാക്കുന്ന സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ഈടാക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് എന്ത് പീക്ക് ലോഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഗിൽറ്റഡ് മാർക്കറ്റ് മീൻസ് അപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നതും കഴിഞ്ഞ തവണത്തെ HSST എക്കണോമിക്സ് എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പൊ ഗിൽറ്റഡ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് തന്നെ ഒരു പ്ലസ് ടു തലത്തിലും ഡിഗ്രി തലത്തിലും ഇന്റർനാഷണൽ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് എന്താണ് ഗിൽറ്റഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് എന്ത് വിളിക്കുക ഗിൽറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതായിരിക്കും ഓപ്ഷൻ ബി മാർക്കറ്റ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് ആൻസർ അപ്പൊ ചില ചോദ്യങ്ങൾ എളുപ്പമാണ് ചിലത് മൈക്രോ എക്കണോമിക്സിൽ നിന്നാണ് ചിലത് ഇന്റർനാഷണൽ എക്കണോമിക്സിൽ നിന്നാണ് അല്ലെ ഓരോന്നും ഓരോ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്നാണ് എക്കണോമിക്സിൽ തന്നെ ഒരുപാട് സബ്ജക്റ്റ് നമുക്ക് പഠിക്കാറുണ്ട് അപ്പൊ ഓരോന്നും ഓരോ സബ്ജക്റ്റിൽ നിന്നാണ് പലതരമായിട്ട് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഇനി അടുത്തത് പ്രൈവറ്റൈസേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ബൈ സെല്ലിംഗ് ഓഫ്
part of the equity of public sector enterprises to the public is known as. Appo endu manasilayi question podumegala sthapanangalude sharegal endu cheyyunnunde podumegala sthapanangalude sharegal privatize cheyyunnu allengil vilkunnu ennu manasilakka appo adine endanu parayunnathu appo podumegala sthapanathe privatize cheyyunnane allengil adine sharegal vikkunnane endu vilikkunnu disinvestment ennanu parayunnathu appo indiye sambandhichallengil ee policy okke 1991 onwards aanu nammal officially start cheyathu 1991 inde new economic policy aa time mudhalana indiyile disinvestment പ്രോത്സാഹിപ്പിക്കപ്പെടാൻ തുടങ്ങിയത് അപ്പോ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ലിബറലൈസേഷൻ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുത്തത് 1991 ന്യൂ എക്കണോമിക് പോളിസിയിലൂടെയാണ് അല്ലെ അപ്പൊ നമ്മൾക്ക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു ആൻസർ ലഭിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ dividing customers into two or more groups with different demand for a product in order to charge different prices to each group appo idu endana price discrimination kurichittulla oru chodyamaanu appo price discrimination nu parayumbo first degree second degree third degree price discrimination nammal padikkarundu appo ivide ee chodyam nu parayunnale kaanumbo thanne arayam groupukalayitte thirichikkina customers ne pettiyana parayirikkunnu appo ore groupilum vyathastha velayanu idakkunnu kaarana avare ഡിമാൻഡിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് അവർ ഡിമാൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അവർ കൊടുക്കാൻ തയ്യാറാകുന്ന വിലയോ വ്യത്യാസം ഉണ്ടാകും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നമ്മൾ അതേ കാര്യം തന്നെ ഒരു മിലിറ്ററി പേഴ്സണലാണ് ഡിമാൻഡ് ചെയ്ത് അയാൾ പേ ചെയ്യുന്നതും അയാളുടെ ഡിമാൻഡും ഫോർ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് വ്യത്യാസം ഉണ്ടാകാം അല്ലെങ്കിൽ വയസ്സായ ആളുകളുടെ ഡിമാൻഡ് വെച്ച് നോക്കുവാണെങ്കിൽ ആ പ്രോഡക്റ്റിന് അവർ പേ ചെയ്യാൻ തയ്യാറുള്ള ഒരു പണവും അവരുടെ ഡിമാൻഡിനും വ്യത്യാസം ഉണ്ടാകാം അങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഓരോരുത്തരുടെയും ഡിമാൻഡിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്തുന്ന ഒരു രീതിയാണ് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനെ വിളിക്കുന്നത് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് അപ്പൊ ആൻസർ ഇവിടെ സി ആണ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെ അപ്പോ അടുത്തൊരു ചോദ്യം കൂടി നോക്കാം ദ അഗ്രികൾച്ചർ സെൻസസ് ഇസ് ഡൺ അറ്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇന്റർവെൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് പത്ത് കൊല്ലത്തിലൊരിക്കൽ അല്ലെങ്കിൽ അഞ്ചു കൊല്ലത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടു തവണ അങ്ങനെ അല്ലെങ്കിൽ എല്ലാ വർഷവും ഇപ്പൊ ഇതിലേതാണ് ആൻസർ എന്നുള്ളതാണ് ഇപ്പൊ അഗ്രികൾച്ചർ എക്കണോമിക്സ് എന്നുള്ളൊരു പേപ്പർ തന്നെ പഠിക്കാനുണ്ട് നമുക്ക് അപ്പൊ അത് എല്ലാ കോളേജുകളിലും അഗ്രികൾച്ചർ എക്കണോമിക്സ് പഠിക്കാനില്ല ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് അഗ്രികൾച്ചർ എക്കണോമിക്സ് അങ്ങനെയുള്ള പേപ്പറുകൾ ഓപ്ഷണൽ ആയതുകൊണ്ട് ഓരോ കോളേജിലും അത് വ്യത്യാസം ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് അതിൽ നിന്നും ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക സിലബസിൽ സ്ട്രെയിറ്റ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്ത്യൻ എക്കോണമിയായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഈ ചോദ്യം നമുക്ക് പഠിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും എന്നിപ്പോൾ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ എ ആണ് വൺസ് ഇൻ ഫൈവ് ഇയർ അഞ്ച് കൊല്ലത്തിൽ ഒരു തവണയാണ് അഗ്രികൾച്ചർ സെൻസസ് ഇന്ത്യയിൽ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സെൽഫ് അസസ്മെന്റ് കൂടി ആവാം കാരണം ഓൾറെഡി അറിയാവുന്ന ചോദ്യം ഉത്തരവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെ അല്ലാത്തവർ എന്ത് ചെയ്യാം ഈ ചോദ്യം ഏത് പേപ്പറിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത്ര സമയത്തുള്ള ആൻസറിലേക്ക് ഞാൻ എത്തുന്നുണ്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സ്വയം അനലൈസ് ചെയ്യാം അപ്പൊ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏപ്രിൽ 25th HSST എക്കണോമിക്സ് വേണ്ടി ഒരു ഫ്രീ വെബിനാർ കോമ്പറ്റിറ്റീവ് ക്രാക്കർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഏപ്രിൽ 25th ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുന്നതിന് HSST എക്കണോമിക്സിന് അപേക്ഷിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക അപ്പൊ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ വീഡിയോക്ക് താഴെ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താം ഫ്രീ ക്ലാസ് ആണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരാം അല്ലെങ്കിൽ വന്നുപോയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ ഏതൊക്കെ പേപ്പറുകളിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണോ ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം മറിച്ച് നമുക്ക് പഠിക്കുകയും ചെയ്യാം ഓക്കെ അപ്പൊ ഫ്രീ ക്ലാസ് ആണ് എല്ലാവരും രജിസ്റ്റർ ചെയ്ത് ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഈ കോഴ്സിൽ പങ്കെടുക്കുക ഈ ക്ലാസ്സിൽ പങ്കെടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾക്ക് എക്സാം അടുത്ത് തന്നെ എത്താറായിട്ടുണ്ട് അപ്പോൾ പ്രിപ്പറേഷൻസ് കുറച്ചുകൂടി ഒന്ന് ആഴത്തിലാക്കേണ്ട ഒരു സമയമായി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു എംപവർമെന്റ് ഓഫ് വിമൺ വിമൺ എംപവർമെന്റ് ഇതിപ്പോ ഇന്ത്യൻ എക്കോണമിയായിട്ട് ബന്ധപ്പെടുത്തിയോ അല്ലെങ്കിൽ വിമൺ എംപവർമെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് പ്രത്യേകിച്ച് ബന്ധപ്പെടുത്തിയോ നമുക്ക് ഈ ചോദ്യത്തെ ഒന്ന് അനലൈസ് ചെയ്യാം അല്ലെ അപ്പൊ അതിൽ ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പറഞ്ഞിട്ടുണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ കുറയ്ക്കുന്നതിനുള്ള കാര്യമാണ് അതുപോലെ ജെൻഡർ എംപവർമെന്റ് മെഷർ ജെൻഡർ ബജറ്റിംഗ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇത്രയാണ് തന്നിരിക്കുന്ന പോയിന്റ് അപ്പൊ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സ്ത്രീ പുരുഷ
വിവേചനം എന്നുള്ളതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്കിത് ആൻസറിലേക്ക് എത്താം, തിയറി പാർട്ട് പഠിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താം അല്ലെ. അപ്പോൾ ഈ ജെൻഡർ ബജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അടുത്താണ് ജെൻഡർ ബജറ്റിംഗ് എന്നത് ഇന്ത്യയിലും ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഇന്ത്യയിൽ ജെൻഡർ ബജറ്റിംഗ് ഉണ്ട്. ബജറ്റിലെ എല്ലാ കൊല്ലവും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് നീക്കി വെക്കുന്നുണ്ട്. അതാണ് ജെൻഡർ ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഈക്വലൈസ് ദി സ്റ്റാറ്റസ് ഓഫ് മെൻ ആൻഡ് വിമൺ ആണ് ചെയ്യുന്നത്. എന്ത്, ഫണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേകം നീക്കി വെക്കുന്നതൊക്കെ. അപ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദ മാക്സിമം എമൗണ്ട് ദാറ്റ് എ കസ്റ്റമർ ഈസ് വില്ലിംഗ് ടു പേ ഫോർ എ ഗുഡ്. ഒരു വ്യക്തി, ഒരു കസ്റ്റമർ മാക്സിമം ഒരു സാധനത്തിന് വേണ്ടിയിട്ട്, ഒരു ഗുഡിന് വേണ്ടിയിട്ട് പേ ചെയ്യാൻ തയ്യാറായിട്ടുള്ള വിലയെ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് റിസർവേഷൻ പ്രൈസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, റിസർവേഷൻ പ്രൈസ് എന്ന് പറയും. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവേഷൻ പ്രൈസ് ഒരു ലിമിറ്റ് ആണ്. പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഗുഡ് സർവീസ് ഏതോ ആയിക്കോട്ടെ, സർവീസ് ആവാം സാധനം ആവാം വസ്തു ആവാം. അപ്പൊ അതിന്മേലുള്ള ഒരു പ്രൈസ് ലിമിറ്റിനെ കുറിച്ചാണ് ഈ റിസർവേഷൻ പ്രൈസ് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് സൈഡിലാണ് നോക്കുന്നതെങ്കിൽ ഹയസ്റ്റ് പ്രൈസ് ആ കൺസ്യൂമർ കൊടുക്കാൻ, ബയർ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഹയസ്റ്റ് പ്രൈസ് ഫോർ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ എ പർട്ടിക്കുലർ സർവീസ്, ഒരു പർട്ടിക്കുലർ സർവീസിന് വേണ്ടിയിട്ടോ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടോ കൺസ്യൂമർ പേ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന ലിമിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഈ പറയുന്നത് റിസർവേഷൻ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ചോദ്യത്തിന് ആൻസർ ഇപ്പോൾ റിസർവേഷൻ പ്രൈസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിന് ഒരു ആസ്പെക്ട് ഉള്ളത് സപ്ലൈ സൈഡിലും കൂടി അത് നോക്കണം. ഇപ്പൊ സപ്ലൈ സൈഡിലാകുമ്പോൾ ഒരു റിസർവേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ആണല്ലോ സാധനം വിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ലോവസ്റ്റ് പ്രൈസ് ഉണ്ട്. അതായത് എന്റെ എന്റെ കയ്യിലുള്ള സർവീസ് അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് ഞാൻ ഇത്ര കണ്ട് വിലയിൽ കുറച്ച് വിൽക്കുകയില്ല, ഇങ്ങനെ ഒരു തീരുമാനം ഏതൊരു പ്രൊഡ്യൂസർക്കും ഉണ്ടാകും. അപ്പോൾ അതിനെ പറ്റിയാണ് സപ്ലൈ സൈഡിൽ ഈ ഒരു റിസർവേഷൻ പ്രൈസ് സൂചിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ എന്താ, ദ സപ്ലൈ സൈഡ് ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് പ്രൈസ് എ സെല്ലർ ഈസ് വില്ലിംഗ് ടു ആക്സെപ്റ്റ് ഫോർ എ ഗുഡ് ഓർ സർവീസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ തിയറട്ടിക്കൽ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജനറലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിലേക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു മെന്ററുടെ സഹായമോ ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കേണ്ട സഹായം ആവശ്യമുണ്ടോ, അപ്പോൾ ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വരിക. കാരണം എല്ലാ ക്വസ്റ്റ്യനും ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ആൻസർ കണ്ടെത്തണം അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ സ്പീഡ് വേണം, അതുപോലെ ഓരോ തിയറിയും വ്യക്തമായിട്ട് ഒന്നുകൂടി ഒന്ന് പഠിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഏപ്രിൽ 25 നടത്തുന്ന ഫ്രീ വെബിനാറിലേക്ക് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കോഴ്സുകളെ കുറിച്ചും ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ ഫോളോ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട്. അപ്പോൾ ഈ ലിങ്കിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് കോഴ്സിൽ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.